ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്നൊരു കല്യാണത്തിന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഗിഫ്റ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു ഗോൾഡാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളെ ഗ്രൂപ്പ് ടീമായിട്ട് ഒന്നിച്ച് ഒരു ഗോൾഡ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചുതരാം അതിന് നമ്മൾ ഗോൾഡ് മാത്രമല്ലല്ലോ അപ്പോൾ നമ്മളൊരു ഹാമ്പറിൽ അത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ ഫ്രണ്ട് ഞങ്ങളെ ഗ്രൂപ്പിലുള്ള ഒരു ഫ്രണ്ട് അവരെ ഇൻസ്റ്റ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഞാനിവിടെ മെൻഷൻ ചെയ്യേണ്ടത് അടിപൊളി വർക്കണം അവൾ ചെയ്തു തന്നിട്ടുള്ളത് അവൾ എത്രയും പെട്ടെന്ന് എന്താ ഞാൻ വൈകിയിട്ടാണ് തലേ ദിവസം വൈകിയിട്ടാണ് വിളിച്ചു പറഞ്ഞത് അന്ന് രാത്രിക്ക് രാത്രി അവൾ എത്തിച്ചെന്നതാണ് കേട്ടോ സംഭവം അല്ല അടിപൊളിയിട്ട് ഹാമ്പർ എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് അത് അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ജ്വല്ലറി വേറെ ആദ്യത്തോ ഉള്ളതാണ് നെക്ലേസ് ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ബോക്സ് ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട് അപ്പോൾ ഇനി അത് കല്യാണ സ്ഥലത്ത് എത്തിയിട്ട് വേണം നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ ഫുള്ളായിട്ടില്ല ഇനി ഞങ്ങളെ ഷീ ക്രീറ്റേഴ്സിൻ്റെ ലോഗൊക്കെ ഇവിടെ കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ പത്തുമണിക്കാണ് കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നത് ഒമ്പത് മണിക്ക് തന്നെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഓരോരോ സാഹചര്യം കൊണ്ട് നമ്മൾ ഏകദേശം ടൈമൊക്കെ എത്ര പത്തുമണിയൊക്കെ ആയിട്ടുണ്ട് എവിടെയാണ് കല്യാണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ കൊണ്ടുപോയില്ലാണ്ടോ പോകുന്നത് ഞങ്ങൾ അഞ്ച് ഫ്രണ്ട്സാൾ കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൻ്റെ അനയത്തിൻ്റെ കല്യാണമാണ് ഞങ്ങൾ ഒരുപാട് തവണ ആഗ്രഹിച്ച ഒന്നാണ് ഇങ്ങനെ ഒന്ന് ഒത്തുകൂടണം കല്യാണത്തിന് ഒത്തുകൂടണം എന്നുള്ളത് അപ്പോൾ ഇവിടെ ഒരാൾ നാഡീബലം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ കോട്ടയക്കെല്ലാം സ്പെഷ്യൽ ആണല്ലോ ഈ നാഡീബലം അപ്പോൾ ഗ്രൂപ്പിൽ കുറച്ച് ആൾക്കാർ ീ നാഡീഫലത്തെ കുറച്ച് നന്നായിട്ട് അറിയാം മൺസെൻസറിനിൽ നാടിവരം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ടൈമിൽ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ച് ആളുകൾക്ക് അറിയാം അപ്പോൾ കേട്ടറിഞ്ഞിട്ട് അവരെല്ലാവരും നാടിവരം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സാജിയാണ് രണ്ടെത്താണിക്കുന്നത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഇരുപത്തൊമ്പത് കിലോനോളം അവൾ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് അവൾ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ആളുകൾക്ക് കൊടുക്കാൻ പറ്റി അങ്ങനെ ഫൈനലി ഞങ്ങൾ കറക്റ്റ് സ്പോട്ടിലെത്തി ഇത് വരുന്നത് കൊണ്ടോട്ടി എടവണ്ണപ്പാറ മലബാർ കൺവെൻഷൻ സെൻറ്ററിലാണ് കേട്ടോ അതൊരു പതിനൊന്നര ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു ഇത് വരുന്നത് നുസ്മിയാണ് നുസ്മിയാണ് ഇവിടെ മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം കുറച്ച് ആളുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വന്ന ഉടനെ തന്നെ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് ഫ്രണ്ട്സുകളോടെയൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് കുറേ ദിവസത്തിന് ശേഷം കാണുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് എല്ലാവരും മുഖത്തുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ബ്രൈഡ് ഇതാണ് നിക്കാക കഴിഞ്ഞതിനു ശേഷം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു വീഡിയോ മാരേജ് വ്ളോഗായിട്ടല്ല ഞങ്ങൾ പോയി അവിടുന്ന് കുറച്ച് ക്ലിപ്സ് വീഡിയോസൊക്കെ എടുത്ത് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇവിടുന്ന് നല്ലൊരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നതെന്ന് ചുരുക്കി പറഞ്ഞാൽ ഫ്രണ്ട്സുകളൊക്കെ കണ്ട് അവരൊക്കെ മീറ്റ് ചെയ്ത് സംസാരിച്ചപ്പോഴൊക്കെ നമ്മൾ ഫുൾ പ്ലാനിങ് മൊ ിൽ മറന്ന് പോയി എന്ന് പറയാം അപ്പം അവിടെ നിന്നും ഇവിടുന്ന് ഫ്രണ്ട്സുകളൊക്കെ എടുത്ത കുറച്ച് വീഡിയോസൊക്കെ തട്ടി കൂട്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ഒരു വ്ളോഗിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനും തന്നെ ഒരുപാടായി വ്ളോഗൊക്കെ ചെയ്തിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പം ഇൻഷാല്ല ഒന്നുകൂടെ സജീവാവണമെന്നുണ്ട് നല്ല വ്ളോഗും ഡെയിലി വ്ളോഗ്സൊക്കെ ചെയ്യണമെന്നുണ്ട് അപ്പം നിങ്ങൾ സപ്പോർട്ടൊക്കെ കൂടെ വേണം അപ്പോൾ ഏർക്കും ഗ്രൂപ്പിലെ ഏകദേശം ആളുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം കൂടുതൽ ആളുകളൊന്നല്ല ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ് പക്ഷേ അതിൽ കല്യാണത്തിന് വരാൻ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ വരാൻ കഴിയുന്നവരൊക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഒരു ഗിഫ്റ്റ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നെക്ലേസ് ആണ് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇനി നേരത്തെ ഹാമ്പറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ ഗ്രൂപ്പുള്ള ആളുകൾ തന്നെ ഒരു ആയപ്പോഴേക്കും രണ്ടരക്കായപ്പോഴേക്കും ഞങ്ങളവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നെട്ടോ സ്കൂളിലെ ദിവസമായതുകൊണ്ട് മക്കളെത്താമെന്ന് വിചാരിച്ചിട്ട് ഒരു നാലുമണിയൊക്കെ ആകുമ്പോഴേക്കും വീട്ടിലെത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് ഇവിടെ നിന്ന് പോന്നിട്ടുള്ളത് ഇപ്പോൾ ഈയൊരു സമയം കൊണ്ടുവന്നിട്ടുള്ള നാട്യവലൊക്കെ വിതരണം ചെയ്യാണ് നല്ല മൊമെൻ്റ് ആയിരുന്നു കേട്ടോ എല്ലാം എല്ലാവണം എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പോരാൻ പോരാൻ പറ്റാത്ത രീതിയിൽ ചിരിച്ചും കളിച്ചൊക്കെ ആയിട്ട് ആ ഒരു ദിവസങ്ങൾ ആ ഒരു നിമിഷങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ കുഞ്ഞു വീഡിയോ പിന്നെ കല്യാണത്തിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം ബൈ ബൈ